നൽകുന്നത്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ വകുപ്പ് മന്ത്രി എ കെ ബാലൻ പ്രഖ്യാപിക്കുകയാണ്. തത്സമയ ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികളുടെ 4 ചിത്രങ്ങൾ ഉൾപ്പെടെ 104 ചിത്രങ്ങളാണ് അവാർഡ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കായി എത്തിയത്. അതിൽ 57 ചിത്രങ്ങൾ പുതുമുഖങ്ങളുടേതായിരുന്നു. 3 സ്ത്രീ സംവിധായകരുടെ ചിത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ചിത്രങ്ങളുടെ തെരഞ്ഞെടുപ്പ് 3 കമ്മിറ്റികളുടെ മേൽനോട്ടത്തിലാണ് നടത്തിയത്. ഈ 3 കമ്മിറ്റികളും തെരഞ്ഞെടുത്ത 20 സിനിമകളാണ് എല്ലാ ജൂറി അംഗങ്ങളും ഒന്നിച്ചിരുന്ന് കാണുകയും അന്തിമ വിധി നിർണയത്തിലെത്തുകയും ചെയ്തത്. ഇതിൽ അവാർഡുകൾ: മികച്ച കഥാചിത്രം കാന്തൻ ദി ലവർ ഓഫ് കളർ, സംവിധായകൻ ഷെരീഫ് സി, നിർമ്മാതാവും അദ്ദേഹം തന്നെ. മികച്ച നിർമ്മാതാവിന് 2,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. അതേ പടത്തിലെ സംവിധായകന് 2,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ഷെരീഫ് സി, കാന്തൻ ദി ലവർ ഓഫ് കളർ, കാന്തൻ ദി ലവർ ഓഫ് കളർ മികച്ച കഥാചിത്രം. രണ്ടാമത്തെ മികച്ച ചിത്രം ഒരു ഞായറാഴ്ച, സംവിധായകൻ ശ്യാമപ്രസാദ്, നിർമ്മാതാവ് ശരത് ചന്ദ്രൻ നായർ. നിർമ്മാതാവിന് 150,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ഇതേ തുക തന്നെ സംവിധായകനും ലഭിക്കും. 3 മികച്ച സംവിധായകൻ ശ്യാമപ്രസാദ്, ചിത്രം ഒരു ഞായറാഴ്ച, 2,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച നടൻ ജയസൂര്യ, ചിത്രങ്ങൾ ക്യാപ്റ്റൻ, ഞാൻ മേരിക്കുട്ടി. ക്യാപ്റ്റൻ എന്ന് പറയുന്ന പടം നമ്മുടെ അന്തരിച്ചുപോയ വി.പി. സത്യന്റെ ജീവിതകഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹൃദയസ്പർക്കായ ഒരു കഥയാണത്. ഞാൻ മേരിക്കുട്ടി ട്രാൻസ്ജെൻഡറിൻ്റെ കഥ പറയുന്ന ഒരു പടമാണത്. വ്യത്യസ്ത മൗലികമായ അഭിനയമായിരുന്നു പ്രേക്ഷകർ കണ്ടത്. മികച്ച നടന്മാർ 2 പേരുണ്ട്. അതിൽ ഒന്ന് ജയസൂര്യ കഴിഞ്ഞാൽ മറ്റൊന്ന് സൗബിൻ ഷാഹിർ, സുഡാനി ഫ്രം നൈജീരിയ. അതിൽ സെവൻസ് ഫുട്ബോൾ ടീമിൻ്റെ മാനേജറായിട്ടാന്ന് തോന്നില്ലേ അഭിനയിച്ചത്. ഈ 2 കഥാപാത്രങ്ങളും കേരളത്തിലെ പ്രേക്ഷകർ പൊതുവിൽ നല്ല രൂപത്തിൽ സ്വീകരിച്ചതാണ്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് ഇതിൻ്റെ ഭാഗമായി അവർക്ക് ലഭിക്കുക. മികച്ച നടി നിമിഷ സജയൻ, ചിത്രങ്ങൾ ചോല, ഒരു കുപ്രസിദ്ധ പയ്യൻ. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച സ്വഭാവ നടൻ ജോജു ജോർജ്, ചിത്രങ്ങൾ ചോല, ജോസഫ്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച സ്വഭാവ നടി സാവിത്രി ശ്രീധരൻ, 2 പേരുണ്ട്. സരസ ബാലുശ്ശേരി, ചിത്രം സുഡാനി ഫ്രം നൈജീരിയ. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ബാലതാരം ആൾ മാസ്റ്റർ റിധുൻ, ചിത്രം അപ്പുവിൻ്റെ സത്യാന്വേഷണം. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. 9 മികച്ച ബാലതാരം പെൺ അവനി ആദി, ചിത്രം പന്ത്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച കഥാകൃത്ത് ജോയി മാത്യു, ചിത്രം അങ്കിൾ.
50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ക്യാമറാമാൻ കെ.യു. മോഹനൻ, ചിത്രം കാർബൺ 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച തിരക്കഥാകൃത്ത് സക്കറിയ മുഹസിൻ പരാരി, ചിത്രം സുഡാനി ഫ്രം നൈജീരിയ 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ഗാനരചയിതാവ് ബി.കെ. ഹരിനാരായണൻ, ചിത്രങ്ങൾ തീവണ്ടി ജോസഫ്. അല്ല, ഗാനങ്ങൾ എന്ന് പറയുന്നത് ജീവാംശമായി താനെ എന്നുള്ളതാണ് ഒന്ന്. മറ്റൊന്ന് കണ്ണത്താദൂരം ജോസഫ്. കണ്ണത്താദൂരം ജോസഫിൻ്റെത്, മറ്റേത് തീവണ്ടിയായി. മികച്ച സംഗീത സംവിധായകൻ ഗാനം വിശാൽ ഭരദ്വാജ്, ഗാനം കാർബണിലെ എല്ലാ ഗാനങ്ങളും, ചിത്രം കാർബൺ 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച സംഗീത സംവിധായകൻ ബിജിബാൽ, പശ്ചാത്തല സംഗീതത്തിൽ ബിജിബാൽ, ചിത്രമാമി 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച പിന്നണി ഗായകൻ വിജയ് യേശുദാസ്, ഗാനം പൂമുത്തോളെ എന്ന് തുടങ്ങുന്ന ഗാനമാണത്, ചിത്രം ജോസഫ്, 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച പിന്നണി ഗായിക ശ്രേയ ഘോഷാൽ, ഗാനം നിർമാതള പൂവിനുള്ളിൽ ആമി എന്ന പടത്തിലെ ഗാനം, 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ചിത്ര സംയോജകൻ അരവിന്ദ് മന്മഥൻ, ചിത്രം ഒരു ഞായറാഴ്ച, 50,000 രൂപയും പ്രശസ്തിയും ശില്പപത്രവും പ്രശസ്തി പത്രവും. മികച്ച കലാസംവിധായകൻ വിനേഷ് ബംഗ്ലാൻ. അയ്യോ സന്തോഷം, കാരണം രണ്ട് ചിത്രങ്ങൾ, ഞാൻ മേരിക്കുട്ടിയും ക്യാപ്റ്റൻ, ഈ രണ്ട് ചിത്രത്തിന് ആണ് എനിക്ക് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയത്. ആദ്യമായിട്ടാണ് മികച്ച നടനുള്ള അവാർഡ് കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ട് എക്സ്ട്രീമായിട്ടുള്ള ക്യാരക്ടേഴ്സിന് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ ഇതിൻ്റെ VP സത്യനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആരാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയാണ് ഞാൻ ചെയ്തത്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അദ്ദേഹത്തിന് കിട്ടേണ്ടിയിരുന്ന ഒരു ബഹുമതിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാരണം വേണ്ടത്ര ഒരു അംഗീകാരമോ കാര്യങ്ങളോ അദ്ദേഹത്തിന് ആ സമയത്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ സിനിമ കൊണ്ട് VP സത്യൻ എന്ന് പറയുന്ന വ്യക്തിയെ ഈ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം പ്രജേഷ് അതിനുമാത്രം ഹോംവർക്ക് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. ഈ അവസരത്തിന് പ്രജേഷിനോട് നന്ദി പറയുന്നു. ഒപ്പം തന്നെ ഞാൻ മേരിക്കുട്ടി എന്ന് പറയുന്ന ചിത്രം എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതിലൊരു വലിയ സന്തോഷത്തിന് ഞാൻ നിർമ്മിച്ചൊരു ചിത്രം കൂടിയാണ്. ഞാൻ രഞ്ജിത്തും ഇതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ് കാണുമ്പോഴത്തേക്കും നമ്മൾ ഇതിനു മുമ്പ് സിനിമകൾ കണ്ടിട്ടുള്ളതും വളരെ ചിത്രം മികച്ച സമ്മാന സംഭവം 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആൺ വിഭാഗം ഷമ്മി തിലകൻ, ചിത്രം മുടിയൻ, കഥാപാത്രം മൂത്ത മാണിക്കൻ, പ്രകാശ് രാജ്, 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പെൺ സ്നേഹായം, ചിത്രം ലില്ലി, കഥാപാത്രം ലില്ലി, സംയുക്ത മേനോൻ, 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച നൃത്ത സംവിധായകൻ സി പ്രസന്ന സുജിത്ത്, ചിത്രം അരവിന്ദൻ്റെ അതിഥികൾ, 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചിത്രത്തിനുള്ള പ്രത്യേക അവാർഡ് സുഡാനി ഫ്രം നൈജീരിയ, നിർമ്മാതാക്കൾ സമീർ താഹിർ, ഷൈജു ഖാലിദ്, സംവിധായകൻ സക്കറിയ. നിർമ്മാതാക്കൾക്ക് 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും, സംവിധായകന് 100,000 രൂപയും ശില്പപത്രവും. മികച്ച നവാഗത സംവിധായകൻ സക്കറിയ, ചിത്രം സുഡാനി ഫ്രം നൈജീരിയ, 100,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. പ്രത്യേക ജൂറി അവാർഡ് മധു അമ്പാട്, ക്യാമറാമാൻ, സിനിമകൾ പനി ആൻഡ് ദി ഓസ്കാർ ഗോസ് ടു.
മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ട നിമിഷ സജയൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചെയ്യുന്നവർക്ക് ആൾക്കാർക്ക് ഇഷ്ടമാവുന്നുണ്ട്, അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു ഫീലാണ് ഇപ്പോൾ ഉള്ളത്. കുപ്രസിദ്ധ പയ്യനും ചോലയാണ്. അപ്പൊ കുപ്രസിദ്ധ പയ്യന്റെ സമയത്ത് എന്നെ കോടതിയിലെല്ലാം കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് മാനറിസംസ് ഒക്കെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മധുചേട്ടൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പിന്നെ ചോല എന്ന് പറയുമ്പോൾ അതിൽ സ്കൂൾ കുട്ടിയായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതുവരെ ഞാൻ ചെയ്തതിൽ ഭയങ്കര ബെസ്റ്റ് ആക്ട്രസ് നിമിഷ സജയനായിരുന്നു സംസാരിച്ചത്. തിരിച്ചു മന്ത്രി സൗണ്ട് ഡിസൈൻ സനൽകുമാർ ശശിധരൻ, സിനിമ ചോല, ശില്പവും പ്രശസ്തി പത്രവും. അഭിനയം പ്രത്യേക ജൂറി പരാമർശം കെ പി എസ് സി ലളിത, അല്ല കെ പി എസ് സി ലീല, കെ പി എസ് സി എന്ന് പറയുമ്പോൾ മറ്റേ പേര് വരുന്നു, കെ പി എസ് സി ലീല സിനിമ രൗദ്രം 2018, പ്രശസ്തി പത്രവും ശില്പവും. ഇതിൽ മൊത്തം നമ്മൾ 34 അവാർഡും 6 പ്രത്യേക പരാമർശവുമാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 അവാർഡുകൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പൊതുവിൽ നല്ല അപ്രിസിയേഷനാണ് പൊതു സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഈ ജൂറി അവാർഡും സ്വാഭാവികമായും നല്ല പ്രതികരണം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. വയ്യ വരാൻ അസുഖം.